ബിഫാം കോഴ്സിന് പ്രവേശനം നൽകിയതിന് പിന്നാലെ പ്രവേശനം റദ്ദു ചെയ്തുവെന്ന് അറിയിച്ച മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സ്പോട്ട് അഡ്മിഷനിലൂടെ പ്രവേശനം ലഭിച്ച വയനാട് ബത്തേരി സ്വദേശിനി ആയിഷ ഹന്നയുടെ ഭാവിയാണ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ പിടിപ്പുകേട് മൂലം തുലാസിലായിരിക്കുന്നത്. കഴിഞ്ഞ മാസം 23-ന് ആയിഷയ്ക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ബിഫാം കോഴ്സിന് പ്രവേശനം ലഭിച്ചത്. ആദ്യ വർഷത്തെ ഫീസ് അടച്ച് ധരിക്കാൻ കോട്ടും വാങ്ങി. അടുത്ത ദിവസം മുതൽ ക്ലാസ്സിലെത്താൻ വേണ്ടി കോളേജിൽ നിന്ന് ലഭിച്ച നിർദ്ദേശപ്രകാരം കോവിഡ് പരിശോധനയും നടത്തി. പിന്നെയാണ് സ്വയം പിരിഞ്ഞു പോകണമെന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് ആയിഷയ്ക്ക് നിർദ്ദേശം ലഭിച്ചത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കായി മാറ്റിവച്ച സീറ്റിലാണ് പ്രവേശനമെന്നതാണ് കാരണമായി ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ ഏത് സീറ്റിലേക്കാണ് പ്രവേശനമെന്ന് അഡ്മിഷൻ സമയത്ത് കോളേജ് അധികൃതർ പറഞ്ഞിരുന്നില്ല. EWS കോട്ടയിലാണ് അഡ്മിഷൻ. അത് സൂപ്പർ കാറ്റഗറി ആണെന്നൊക്കെ അവർ പറയുന്നത്. ഫസ്റ്റ് നമ്മൾ പോയപ്പോൾ അവർ ക്യാൻസൽ ചെയ്ത റീസൺ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ പ്രിൻസിപ്പളെ പോയി ചെന്ന് കണ്ടപ്പോഴാണ് അവർ പറഞ്ഞത്. അപ്പോൾ അവരോട് ഞങ്ങൾ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചപ്പോഴാണ് അവർക്ക് ഇത് എഴുതി തരാൻ പറ്റില്ല, DME എന്ന് വന്ന മിസ്റ്റേക്ക് ആണെന്നൊക്കെയാണ് പറയുന്നത്. അല്ല, അവർ ഫീസ് അടയ്ക്കാനോ ഒക്കെ പറഞ്ഞിട്ടുള്ളൂ. ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് വാങ്ങി വെച്ചു. DME എന്ന് ഉള്ള ഓർഡറിനനുസരിച്ച് അവർ അഡ്മിഷൻ എടുത്തു, ഫീസ് അടച്ചു. ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഏതാ കോട്ടയെന്നൊന്നും. ആയിഷയെ പോലെ മറ്റൊരു കുട്ടിക്കും സമാനമായ പ്രശ്നം ഉണ്ടായെന്നും ആ കുട്ടിക്ക് കണ്ണൂർ മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശനം മാറ്റി നൽകിയെന്നും കോളേജ് അധികൃതർ പറയുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശനം അനുവദിക്കാമെന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചെങ്കിലും അവിടേക്ക് പോകാൻ ആയിഷ തയ്യാറായില്ല. തന്റേതല്ലാത്ത കാരണത്താൽ പഠനാവസരം നിഷേധിച്ചതിനെതിരെ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഈ വിദ്യാർത്ഥിനി. സിനോജി തോമസ്, 24, കോഴിക്കോട്.